ഹലോ നമസ്കാരം ആറാം ക്ലാസ്സിലെ പാഠം 5 പൊതുജനാരോഗ്യത്തിലെ ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത് ഫസ്റ്റ് പോയിന്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ ധാന്യകം പ്രോട്ടീൻ കൊഴുപ്പ് വിറ്റാമിനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ ധാന്യകം പ്രോട്ടീൻ കൊഴുപ്പ് വിറ്റാമിനുകൾ നെക്സ്റ്റ് പോയിന്റ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന ഘടകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന ഘടകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകങ്ങളാണ് ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതെല്ലാമാണ് അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് എന്നിവ ധാന്യങ്ങൾ കിഴങ്ങുവർഗങ്ങൾ എന്നിവയിൽ ധാന്യകം അടങ്ങിയിരിക്കുന്നത് അന്നജത്തിൻ്റെ രൂപത്തിലാണ് ധാന്യങ്ങൾ കിഴങ്ങുവർഗങ്ങൾ എന്നിവയിൽ ധാന്യകം അടങ്ങിയിരിക്കുന്നത് ഏത് രൂപത്തിലാണ് അന്നജത്തിൻ്റെ രൂപത്തിലാണ് അന്നജം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് അന്നജം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീല അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീല ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ സൾഫർ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ സൾഫർ ശരീരഭാരത്തിന് അനുസരിച്ച് ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീനിൻ്റെ അളവ് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ ശരീരഭാരത്തിന് അനുസരിച്ച് ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീനിൻ്റെ അളവ് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ് അടുത്തത് ഒരു ഭക്ഷ്യവസ്തു നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുവിലെ എത്ര ഗ്രാം പ്രോട്ടീനാണ് ആവശ്യമായിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ടേബിളാണ് അരി 100 ഗ്രാം നമ്മൾ ഭക്ഷിക്കുമ്പോൾ 6.8 ഗ്രാം പ്രോട്ടീൻ ലഭിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് 100 ഗ്രാം ഗോതമ്പാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്നുണ്ടെങ്കിൽ 11.8 ഗ്രാം പ്രോട്ടീൻ ലഭ്യമാകണം കശുവണ്ടി 21.2 ഗ്രാം മത്തി 19.6 ഗ്രാം താറാവ് 21.6 താറാവ് മുട്ട 13.5 കോഴിമുട്ട 13.3 ആട്ടിറച്ചി 21.4 പശുവിൻ പാൽ 3.2 ചെറുപയർ 24 നിലക്കടല 17.1 ഈ ടേബിളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഒരു വിഭവമാണ് ചെറുപയർ എന്നത് 100 ഗ്രാം ചെറുപയർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് 24 ഗ്രാം പ്രോട്ടീൻ ലഭ്യമാകുന്നുണ്ട് അടുത്ത പോയിൻ്റ് പ്രോട്ടീനിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കോഷിയോർക്കർ അഥവാ വളർച്ച മുരടിപ്പ് പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കോഷിയോർക്കർ അഥവാ വളർച്ച മുരടിപ്പ് കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ മാംസ്യം മത്സ്യം പാൽ പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട എണ്ണ നെയ്യ് എന്നിവ കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് എന്തെല്ലാമാണ്
കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ, മാംസ്യം, മത്സ്യം, പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, എണ്ണ, നെയ്യ് തുടങ്ങിയവ. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൽ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരാൾ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ കഴിക്കണം? 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരാൾ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ കഴിക്കണം? 295 ഗ്രാം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ADEK. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ADEK. അടക് എന്ന് പറയാം. കണ്ണ്, തൊക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. കണ്ണ്, തൊക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരങ്ങയില തുടങ്ങിയവ. വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് കാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരങ്ങയില തുടങ്ങിയവ. അടുത്ത പോയിന്റ്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി. പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട്. പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും വിറ്റാമിൻ ഡി ലഭിക്കുന്നു. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന ജീവകം ജീവകം ഇ. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കാരറ്റ്, ക്യാബേജ്, ചീര. കാരറ്റ്, ക്യാബേജ്, ചീര എന്നിവയിൽ നിന്ന് ജീവകം കെ ലഭിക്കുന്നു. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് ജീവകം ബിയും സിയും. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ആൻഡ് സി. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷ്യധാന്യങ്ങളാണ് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷ്യധാന്യങ്ങളാണ് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം ബി. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ജീവകം ബി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ ജീവകം ബി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ജീവകം ബി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവ. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകമാണ് ജീവകം സി. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകമാണ് ജീവകം സി. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുലവണമാണ് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുലവണമാണ് ഇരുമ്പ്. ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര തുടങ്ങിയവ. ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര തുടങ്ങിയവ. പല്ലുകളുടെയും എല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതുലവണമാണ് കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയവ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും
പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതുലവണമാണ് കാൽസ്യവും ഫോസ്ഫറസും. കാൽസ്യം ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ. കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയവ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണമാണ് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണമാണ് സോഡിയം. കറിയുപ്പിൽ ധാരാളമായി കാണപ്പെടുന്നത് സോഡിയം. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നത് അയഡിൻ. അയഡിൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാവുന്നു. ഇത്തരം രോഗങ്ങൾ അറിയപ്പെടുന്നത് പോഷക അപര്യാപ്തത രോഗങ്ങൾ. അപര്യാപ്തത രോഗങ്ങളും ലക്ഷണങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ ജീവകം, അപര്യാപ്തത രോഗം, ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന ലക്ഷണമാണ് മങ്ങിയ പ്രകാശത്തിൽ കണ്ണ് കാണാൻ സാധിക്കില്ല. രോഗമേതാണ്? നിശാന്തത. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. ലക്ഷണം മങ്ങിയ പ്രകാശത്തിൽ കണ്ണ് കാണാൻ സാധിക്കില്ല. ജീവകം ബിയുടെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്. ലക്ഷണം വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. സ്കർവി അതായത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷണം മോണയിൽ പഴുപ്പും രക്തസ്രാവവും. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അഥവാ റിക്കറ്റ്. ലക്ഷണം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ജീവകം അയണാണ് ഇരുമ്പ്. ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ലക്ഷണം എന്താണ്? രക്തക്കുറവ്, വിളർച്ച എന്നിവ. ജീവകം ഇരുമ്പിൻ്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ. ലക്ഷണം രക്തക്കുറവ്, വിളർച്ച. ജീവകം അതായത് അയഡിൻ. അയഡിൻ്റെ അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ. അയഡിൻ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ. ഗോയിറ്ററിൻ്റെ ലക്ഷണം തൊണ്ടയിൽ മുഴ ഉണ്ടാകുന്നു. ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകേതര ഘടകങ്ങളാണ് ജലം, നാരുകൾ തുടങ്ങിയവ. നമ്മുടെ ശരീരത്തിൽ 2/3 ജലമാണ്. തലച്ചോറിൽ ജലത്തിൻ്റെ അളവ് 85%. രക്തത്തിൽ ജലത്തിൻ്റെ അളവ് 90%. എല്ലുകളിൽ ജലത്തിൻ്റെ അളവ് 25%. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്ന ജലത്തിൻ്റെ അളവ് 2.5 ലിറ്റർ. സസ്യ ആഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ. നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ് ആണ്. വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്ന ധാന്യകമാണ് നാരുകൾ. നാരുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ
തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. നാരുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അറിയപ്പെടുന്നത് സമീകൃത ആഹാരം. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അറിയപ്പെടുന്നത് സമീകൃത ആഹാരം.